ഗെന്റിൽമെൻ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ യമഹാ റേ എസ്ആർ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോയാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ചില വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരച്ചിൽ ശബ്ദം കേൾക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഒരു കാരണം ഇതാണ്, ഈ പേട് തേയ്മാനം വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യങ്ങളെന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്ക്. ഈ ഡിസ്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്ക് ഇവിടെ ഗ്രൂവ് ഇടും. ഈ ഭാഗത്ത് ഗ്രൂവ് ഇടുന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ പുതിയ പേഡ് ഇട്ടാലും അത് പിന്നെ അതിൻ്റെ പെർഫോമൻസ് അത്രത്തോളം സുഖകരമായിരിക്കില്ല. അതുകൊണ്ട് ഈ ശബ്ദം കേട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ പേഡ് മാറേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ബ്രേക്ക് പേഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആവശ്യമായ ടൂൾസ് വരുന്നത് നമുക്ക് 17 റിങ്സ് വേണം ആക്സിലിൻ്റെ, പിന്നെ അതേപോലെ 12 രണ്ട് ബോൾട്ട് ഇവിടെ വരും അതിൻ്റെ യൂണിറ്റ് ഫിക്സ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ പേഡ് നമുക്ക് ഇളക്കാൻ വേണ്ടി 8 റിങ്സോ അതിൻ്റെ ടീയോ സ്പാനറോ എന്തെങ്കിലും ആവശ്യം വരും. പിന്നെ കുറച്ച് ഗ്രീസ്, കുറച്ച് ഫ്ലൂയിഡ്, കുറച്ച് കോട്ടൺ വേസ്റ്റ്, ഇതൊക്കെയാണ് ഇതിനാവശ്യമായി വരുന്ന സാധനങ്ങൾ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ആ ഡിസ്ക് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എട്ടിട്ട് ഇതൊരു ഈ സ്റ്റഡ് നമ്മൾ ഊരിയെടുക്കുമ്പോൾ പേഡ് നമുക്ക് ഇളകി വരുന്നതായിട്ട് കാണാം. ഇതാണ് സ്റ്റഡ്. ഇതിൽ ത്രെഡ് പോർഷനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പേഡ്. ഇതിൻ്റെ എല്ലാ ഇതിലെ ആസ്പെക്ടോസ് മെറ്റീരിയലാണ് ഇതിൽ വരുന്നത്. അതെല്ലാം തേഞ്ഞു പോയിരിക്കുകയാണ്. അതിപ്പോൾ മെറ്റല് കാണാം നമുക്ക് ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഡിസ്ക് വരുന്ന ഭാഗത്ത് ഇവിടെ തന്നെ പിടി. അപ്പോൾ ഈ ഒരേ സൗണ്ടാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സമയത്ത് മാറിയില്ല എങ്കിലുള്ള കുഴപ്പങ്ങൾ ഒത്തിരിയാണ്. അപ്പോൾ ഈ ശബ്ദം കേട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് മാറ്റേണ്ടതാണ്. ഇതിൽ വരുന്നത് ഒരു സിംഗിൾ പിസ്റ്റനാണ്. ഇതിൽ വരുന്നത് സിംഗിൾ പിസ്റ്റൻ, ഒരു ടെൻഷൻ പ്ലേറ്റ് ഇതിൽ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതൊരു സ്ലൈഡിങ്. ഇതാ ഈ നല്ല ഈ ഫ്രീയിൽ ഈ യൂണിറ്റ് വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ ബ്രേക്ക് കറക്റ്റ് ഫങ്ഷൻ അവിടെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ വീൽ ജാമാവാൻ ചാൻസ് ഉണ്ട്, അതേപോലെ റിലീസാവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇളക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യണം. കുറച്ച് ഗ്രീസൊക്കെ നമുക്കിതിൽ വെക്കേണ്ടതായിട്ടുണ്ട്. രണ്ടും ബുഷികളാണ്. ഇത് സിംഗിൾ പിസ്റ്റൻ. ഈ പിസ്റ്റനിലെ ഡസ്റ്റ് വല്ലതും ഉണ്ടാകുന്ന നോക്കണം. അതുപോലെ ഇവിടെ എന്തെങ്കിലും ലീക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു റിപ്പയറിങ് കിറ്റ് നമുക്ക് സുലഭമാണ്. നമുക്ക് ആ ഫ്രെയിമിൽ ഇപ്പോൾ ഗ്രീസ് പുരട്ടി ചെയ്യണം. അതിൽ ഗ്രീസ് നമ്മൾ പുരട്ടിയിട്ട് ഇതിൽ സെറ്റ് ചെയ്യും. ഇത്
We will fix the brake. This is the asbestos material. This is a hard eye. Tension plate double the window, or sky which proceeds. E fall in a never no e fall. The bole e grew e mark the mock. The east studly fall day. Okay. Every day you fall. Oh, three fall. We have to use the stud. The threading portion is the threading. Full tight avanam. Okay, tight tight unda. Screwdriver items are there. So, we have a gap. This gap we have to correct it. This is the disc. This is the grooving. I'm not sure.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഫ്ലൂയിഡ് നോക്കണം, ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടോയെന്ന് നോക്കണം. അതേപോലെ ഈ ഒരു ഒരസൽ സൗണ്ട് വരുമ്പോൾ നമ്മൾ ഉടനെ പേഡ് മാറണം, പിന്നെ അതിൻ്റെ പിസ്റ്റൺ ടൈറ്റ് ഉണ്ടോയെന്ന് നോക്കണം. അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സഹകരിക്കണം. മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.